നമസ്കാരം, മല്ലി വാർത്തയിലേക്ക് സ്വാഗതം. അതിർത്തിയിൽ കഴിഞ്ഞ ദിവസം കാണാതായ സൈനികനെ കൊലപ്പെടുത്തി എന്നുള്ള സങ്കടകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഷാക്കിർ എന്ന സൈനികന് വേണ്ടിയുള്ള ഊർജിതമായ തെരച്ചിൽ നടത്തിവരുന്നതിനിടയിലാണ് ഈ ഒരു വാർത്തയും ഇപ്പോൾ പുറത്തുവരുന്നത്. തൻ്റെ മകനെ വിട്ടുകിട്ടണമെന്ന ആവശ്യവുമായി കരഞ്ഞുകൊണ്ട് പിതാവ് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്ത് വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഭീകരർ ഷാക്കിറിനെ കൊലപ്പെടുത്തി എന്നുള്ള വാർത്ത സ്ഥിരീകരിക്കുന്നത്. അതേസമയം തന്നെ രണ്ട് ഭീകരവാദികളെയും ജമ്മുകാശ്മീരിൽ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തയും ഇതേ ഒരു സാഹചര്യത്തിൽ തന്നെ പുറത്തു വരികയാണ്. ജമ്മു പോലീസാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സോപ്പൂർ ജില്ലയിൽ നിന്നുമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് എന്നാണ് ലഭിക്കുന്ന വിവരം. ഇവർ ഭീകരരുടെ സഹായികളാണ് എന്നാണ് കൃത്യമായി പോലീസിന് വിവരം ലഭിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ അറസ്റ്റ് ചെയ്യാനെത്തുകയും ഇവർ രക്ഷപ്പെടാൻ ശ്രമിക്കുകയും പിന്നീട് പോലീസ് അതിവിദഗ്ധമായി ഇവരെ പിടികൂടുകയുമാണ് ചെയ്തിരിക്കുന്നത്. വലിയ രീതിയിലുള്ള അക്രമം ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇവരെ പിടികൂടാനെത്തുമ്പോൾ ഭീകരവാദികളുടെ കയ്യിൽ, ഭീകരെ സഹായിക്കുന്നവരുടെ കയ്യിൽ തോക്കുകളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഓപ്പറേഷൻ ക്ലീനായി ആർക്കും ഒരു പരിക്കും കൂടാതെ നിർവഹിക്കുകയാണ് ചെയ്തത്. പിന്നീട് ഇവരുടെ താമസ സ്ഥലത്ത് നടത്തിയ അന്വേഷണത്തിൽ നിരവധി ആയുധങ്ങൾ കണ്ടെടുക്കുകയുണ്ടായി. ഗ്രനേഡുകളും AK-47 തോക്കുകളും ബുള്ളറ്റുകളും ഉൾപ്പെടെയുള്ള ആയുധങ്ങളാണ് കണ്ടെടുത്തത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സോപൂർ പ്രദേശത്ത് ഭീകരരുടെ സഹായികളുണ്ട് എന്ന സുരക്ഷാ സേനയ്ക്ക് രഹസ്യമായുള്ള വിവരം ലഭിക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലാകുന്നതും ഇവരുടെ കയ്യിലുള്ള വലിയ ആയുധശേഖരം പിടികൂടുന്നതും. ഇതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം 6 പേരെയാണ് അറസ്റ്റ് ചെയ്തത് പോലീസ്. ലഷ്കർ ഇ തയ്യബയുമായി ബന്ധമുള്ള 6 ഭീകരരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഭീകരർക്ക് സാമ്പത്തിക സഹായം ചെയ്തു നൽകുന്നു എന്നുള്ള കണ്ടെത്തലിനെ തുടർന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. തുടർന്ന് നടത്തിയ സ്പെഷ്യൽ ഓപ്പറേഷനിൽ 6 പേരും കൃത്യമായി പോലീസിൻ്റെ വലയിലാവുകയായിരുന്നു. സൈന്യം ഇവരെ 6 പേരെയും ടാർഗറ്റ് ചെയ്ത് പോലീസിൻ്റെ വലയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ആ സങ്കടകരമായ വാർത്തയും പുറത്തുവന്നത്. ജമ്മുകാശ്മീരിൽ ഭീകരർ തട്ടിക്കൊണ്ടുപോയ സൈനികൻ കൊല്ലപ്പെട്ടു എന്നുള്ളത്. ഷാക്കിർ മൻസൂർ എന്നാണ് വീരമൃത്യു വരിച്ച സൈനികൻ്റെ പേര്. ഭീകരരുടെ ശബ്ദ സന്ദേശം ലഭിച്ചതായി സൈനിക വക്താവ് തന്നെയാണ് വിവരങ്ങൾ പുറത്തുവിടുന്നത്. ഷാക്കിറിനായുള്ള തിരച്ചിൽ ഊർജിതമായി തുടരുന്നതിനിടയിലാണ് ഭീകരർ ഈ ഒരു ശബ്ദ സന്ദേശവും അയച്ചിരിക്കുന്നത്. വലിയ സങ്കടകരമായ ഒരു വാർത്തയായി തന്നെ ഇത് മാറുകയാണ്. ജീവനോടെ ലഭിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയായിരുന്നു സൈനികർ അന്വേഷണം തുടർന്നത്. പക്ഷേ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഷാക്കിർ വീരമൃത്യു വരിച്ചു എന്നുള്ളത് തന്നെയാണ്. ഷാക്കിർ മൻസൂറിനെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം സംസ്കരിച്ചു എന്നാണ് ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. സൈനിക വക്താവാണ് ഈ വിവരങ്ങളൊക്കെ പുറത്തുവിടുന്നത്. കൊറോണ വ്യാപനമായതിനാൽ മൃതദേഹം വിട്ടു നൽകാൻ ആഗ്രഹിക്കുന്നില്ല. അതിനാൽ മൃതദേഹം സംസ്കരിച്ചു എന്നാണ് സന്ദേശത്തിൽ ഭീകരർ പറഞ്ഞതായി സൈനിക വക്താവ് അറിയിക്കുന്നത്. അതേസമയം ശബ്ദ സന്ദേശത്തിൻ്റെ വിശ്വാസ്യത സൈനികർ പരിശോധിച്ച് വരികയാണ്. കഴിഞ്ഞ ദിവസം മകൻ്റെ മൃതദേഹമെങ്കിലും വിട്ടു തരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഷാക്കിർ മൻസൂറിൻ്റെ പിതാവ് സമൂഹ മാധ്യമങ്ങളിലൂടെ അപേക്ഷിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് മൃതദേഹം സംസ്കരിച്ചതായുള്ള ശബ്ദ സന്ദേശം അവർ നൽകിയത്. August 2 കശ്മീരിലെ കുൽഗാം ജില്ലയിൽ നിന്നും സൈനികനായ ഷാക്കിർ മൻസൂറിനെ ഭീകരർ തട്ടിക്കൊണ്ടുപോകുന്നത്. വീട്ടിൽ നിന്നും ടെറിട്ടോറിയൽ ആർമി ക്യാമ്പിലേക്ക് പോകും വഴിയാണ് അദ്ദേഹത്തിന് നേരെ ഭീകരരുടെ ആക്രമണം ഉണ്ടാകുന്നത്. ഷാക്കിർ മൻസൂറിൻ്റെ വാഹനം തടഞ്ഞു നിർത്തി അദ്ദേഹത്തെ കീഴ്പ്പെടുത്തിയ ശേഷം തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു എന്നാണ് ലഭിക്കുന്നവർ. സഞ്ചരിച്ചിരുന്ന വാഹനവും ഭീകരർ തീയിട്ട് നശിപ്പിക്കുകയാണ് ചെയ്തത്. കുൽഗാമിൽ നുഴഞ്ഞു കയറിയ ഭീകരരെ സുരക്ഷാസേന വധിച്ചിരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതെല്ലാം ഒരു പകയായി നിർത്തിക്കൊണ്ട് തന്നെയാണ് ഷാക്കിറിനെ തട്ടിക്കൊണ്ടുപോയത്. ഇതിൻ്റെ പ്രതികാര നടപടിയാണ് ഇത് എന്ന് സൈനികരും സ്ഥിരീകരിക്കുകയുണ്ടായി. ദിവസങ്ങൾക്ക് മുൻപ് വീട്ടിൽ നിന്ന് 3 കിലോമീറ്റർ അകലെയുള്ള മധുര ഗ്രാമത്തിൽ നിന്നുമാണ് അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ സുരക്ഷാസേന ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ മരണ വാർത്തയും പുറത്തുവരുന്നത്. എന്തായാലും ഇപ്പോഴും തിരച്ചിൽ നിർത്തിയിട്ടില്ല സൈന്യം എന്നുള്ളതാണ് ഈ ഒരു ശബ്ദ സന്ദേശത്തിൻ്റെ ആധികാരികത എന്താണ് എന്നറിയാനാണ് സൈന്യം കൃത്യമായി ഇപ്പോഴും നിരീക്ഷണവും അതുപോലെ തന്നെ തിരച്ചിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.